ഒറ്റ നോട്ടത്തിൽ തന്നെ കടുത്ത ജനദ്രോഹമെന്ന് വിലയിരുത്താവുന്ന ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും 2 രൂപ ലിറ്ററിന് വില വർദ്ധിപ്പിക്കുക എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതാണ്. വാഹനങ്ങളുടെ നികുതിയിൽ വരുത്തിയിരിക്കുന്ന വർധനവ് ശ്രദ്ധിക്കുക. 5 ലക്ഷം രൂപ വരെയുള്ള കാറുകൾക്ക് 1% നികുതി വർധനവ്. ആശങ്ക പ്രകടിപ്പിക്കുന്നതല്ലാതെ പരിഹാര മാർഗങ്ങൾ ഇല്ല. കടുത്ത ജനരോഷം വിളിച്ചു വരുത്തുന്ന ഒരു ബജറ്റാണ് ധനമന്ത്രി ഇന്ന് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ സമസ്ത മേഖലയെയും പ്രതിസന്ധിയിലാക്കുന്ന വിലക്കയറ്റം സൃഷ്ടിക്കാൻ പര്യാപ്തമാണ് ഈ ബജറ്റ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ അധിക നികുതി ഏർപ്പെടുത്തുന്നത് വഴി കേരളത്തിലെ ജനജീവിതം ദുസ്സഹമാകും എന്നതിൽ തർക്കമില്ല. കൂടാതെ വാഹനങ്ങളുടെ മേൽ അധിക നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു, കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നു, ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ കടുത്ത ജനദ്രോഹമെന്ന് വിലയിരുത്താവുന്ന ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വരുമാനം 85,000 കോടി രൂപയാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. വിലക്കയറ്റത്തെ നേരിടാൻ 2,000 കോടി രൂപയുടെ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റബ്ബർ സബ്സിഡിക്ക് 600 കോടി രൂപ നീക്കിവെച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. സുദീർഘമായ തൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തിലെ ചെറുകിട പദ്ധതികളുടെ മുഴുവൻ വിവരണങ്ങൾ നടത്തി കയ്യടി നേടാമെന്ന ധനമന്ത്രിയുടെ മോഹം പക്ഷേ അവസാന താളുകളിൽ എത്തിയപ്പോൾ തീർത്തും നിരാശാജനകമായി. പെട്രോളിനും ഡീസലിനും 2 രൂപ ലിറ്ററിന് വില വർദ്ധിപ്പിക്കുക എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതാണ്. മാസം 18 ലക്ഷം ലിറ്ററോളം പെട്രോളും ഡീസലും കേരളത്തിൽ ചെലവാകുന്നുണ്ടെന്നാണ് കണക്ക്. ഇതുവഴി വലിയൊരു വരുമാനം സർക്കാരിലേക്ക് എത്തിക്കും. എന്നാൽ 750 കോടി രൂപയുടെ അധിക വരുമാനമാണ് പെട്രോൾ ഡീസൽ വിലവർദ്ധനവിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ ഖജനാവിലെത്തും എന്നതിൽ സംശയമില്ല. കേരളത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് 2021-22 1,28,000 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു ഉപഭോഗ സംസ്ഥാനമാണ്. നമ്മൾ കയറ്റുമതി ചെയ്യുന്നതാകട്ടെ 74,000 കോടിയുടെയും മറ്റു സംസ്ഥാനങ്ങളിലേക്ക്. ഇത്തരത്തിൽ വ്യാപകമായി ചരക്കെത്തേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം. ഡീസലിനടക്കം വില വർദ്ധിക്കുന്നതോടുകൂടി ചരക്ക് നീക്കത്തിന് വലിയ തോതിലുള്ള ചെലവേറും. അത് വലിയൊരു വിലക്കയറ്റത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കും. എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കുക എന്നതിലേക്കായിരിക്കും ഈ ഇന്ധനവില വർധനവ് നയിക്കുക. നമുക്കറിയാം, കേരളത്തിൽ 2-വീലർ ഇല്ലാത്ത വീടുകൾ തന്നെ ഇല്ല. എല്ലാ വിഭാഗം ജനങ്ങളും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് ഇന്ധനവില വർധനവിലൂടെ വരുമാന വർധനവ് സർക്കാർ ലക്ഷ്യമിടുന്നതും. വാഹനങ്ങളുടെ നികുതിയിൽ വരുത്തിയിരിക്കുന്ന വർധനവ് ശ്രദ്ധിക്കുക. 2 ലക്ഷം രൂപ വരെയുള്ള മോട്ടോർ ബൈക്കുകൾക്ക് 2% വില വർദ്ധിക്കുന്നത്. 92 കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ 2-വീലറുകളുടെ വിൽപ്പന വളരെയധികം കൂടുന്ന ഒരു സംസ്ഥാനമാണ്. സ്ത്രീകളും തൊഴിലാളികളുമൊക്കെ തന്നെ 2-വീലറുകളെ ആശ്രയിക്കുന്നു. എല്ലാത്തരം 2 ലക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാത്തരം 2-വീലറുകൾക്കും 2% നികുതി വർധനമുണ്ടാകുന്നു. അതുപോലെ തന്നെ കാറുകളുടെ കാര്യം, 5 ലക്ഷം രൂപ വരെയുള്ള കാറുകൾക്ക് 1% നികുതി വർധനവ്.
അഞ്ച് മുതൽ 15 ലക്ഷം വരെയുള്ള കാറുകൾക്ക് 2% നികുതി വർധനവ്. കേരളത്തിലെ സാധാരണക്കാരായ ആളുകളൊക്കെ തന്നെ ഇടത്തരക്കാരായ ആളുകൾ ഉപയോഗിക്കുന്നത് 5 മുതൽ 15 ലക്ഷം വരെയുള്ള കാറുകളാണ്. അതിന് 2% നികുതി വർധനവ്. 15 ലക്ഷത്തിന് മുകളിലേക്കുള്ള കാറുകൾക്ക് 1% നികുതി വർധനവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ നികുതി കൂടുതൽ കിട്ടാവുന്ന മേഖലകളിലെ അധിക നികുതി ഏർപ്പെടുത്തുമ്പോൾ വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണക്കാരുടെ മേൽ അധിക ഭാരം വന്നു ചേരുന്നു. അത് ജനജീവിതത്തെ ദുസ്സഹമാക്കുമെന്നതിൽ സംശയമില്ല. മറ്റൊന്ന് ഭൂമിയുടെ ന്യായവില വർധനവാണ്. 20 മുതൽ 30% വരെ ന്യായവില വർധനവ് സർക്കാർ ലക്ഷ്യമിടുന്നു. സ്വാഭാവികമായും ഭൂമി കച്ചവടത്തിൽ വലിയ തുക നൽകേണ്ടി വരും. 10% നികുതിയായി സർക്കാരിലേക്കെത്തും. ഭൂമി കച്ചവടം, റിയൽ എസ്റ്റേറ്റ് മേഖല തളർന്നു നിൽക്കുന്ന ഇക്കാലത്ത് ആ തളർച്ചയുടെ ആക്കം കൂട്ടാനേ ഇത് ഉപകരിക്കുകയുള്ളൂ. സാധാരണക്കാരായ ആളുകൾക്ക് വീട് വിൽക്കാനും വീട് വയ്ക്കാനും മറ്റുമായി വാങ്ങുന്ന തുണ്ടുഭൂമികൾക്ക് പോലും വലിയ നികുതി ഭാരം ഉണ്ടാകുന്നു. കെട്ടിട നികുതിയാണ് മറ്റൊന്ന്. വീടുകൾക്ക് നികുതി കൂടുക എന്നുള്ളത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്നതാണ്. കെട്ടിട നികുതിയിലൂടെ വലിയ തുക സമാഹരിക്കാൻ സർക്കാർ ലക്ഷ്യമിടുമ്പോൾ അത് ജനങ്ങളെ ഒന്നാകെ ബാധിക്കുന്നു. കോടതി ഫീസുകളിലാണ് മറ്റൊരു വർധന വരുത്തിയിരിക്കുന്നത്. കോടതി വ്യവഹാരങ്ങൾ ചെലവേറിയതാകും എന്നതിൽ സംശയമില്ല. ഇത്തരത്തിൽ കടുത്ത നികുതി ഭാരം ജനങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷനുകൾ കൂട്ടിയില്ല എന്നുള്ളത് വലിയ പോരായ്മയായി നിലനിൽക്കുന്നു. ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നടപടികൾ ഒന്നും തന്നെ ബജറ്റിൽ കാണാനില്ല. റബ്ബർ സബ്സിഡിക്ക് നീക്കിവെച്ച 600 കോടി രൂപ ആശ്വാസമാണെന്ന് പറയാം. എന്നാൽ സബ്സിഡിയുടെ തുക വർദ്ധിപ്പിച്ചതായി പറയുന്നില്ല. നിലവിൽ തന്നെ മാസങ്ങളോളമായി കുടിശ്ശികയായി കിടക്കുന്ന ഒരു പദ്ധതിയാണ് റബ്ബർ സബ്സിഡി. കേരളത്തിലെ റബ്ബർ കർഷകരെ രക്ഷിക്കാൻ 250 രൂപ കിലോയ്ക്ക് വില സ്ഥിരത ഉറപ്പു നൽകി അധികാരത്തിൽ വന്ന സർക്കാർ 175 രൂപയിൽ തന്നെ സബ്സിഡി നിലനിർത്തിയിരിക്കുകയാണ്. റബ്ബറിന് കേന്ദ്ര ഗവൺമെൻറ് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതും വില വർദ്ധിക്കാൻ സാഹചര്യം ഒരുക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വിപണിയിൽ ചലനങ്ങളൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. ചെലവ് ചുരുക്കലിൻ്റെ പ്രത്യേകമായ പരാമർശങ്ങളൊന്നും തന്നെ ബജറ്റിൽ കാണാനില്ല. അതുപോലെ തന്നെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിനുള്ള വഴികളും കാണുന്നില്ല. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ നികുതി കുടിശ്ശികയാണ്. 13,492 കോടി രൂപ നികുതി വരുമാനത്തിൽ പിരിച്ചെടുക്കാനുണ്ട് എന്ന് ചില കണക്കുകൾ പറയുന്നു. ഇത് പിരിച്ചെടുത്ത് അധിക വരുമാനം ഉണ്ടാക്കുക എന്ന നിർദ്ദേശമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര വിഹിതം സംസ്ഥാനത്തിന് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേന്ദ്രം ഒരു തരത്തിലും സംസ്ഥാനത്തെ സഹായിക്കുന്നില്ല എന്ന സർക്കാരിൻ്റെ ആക്ഷേപത്തിലും അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തു നിന്ന് തന്നെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് നികുതി വർധനവ് എന്ന സർക്കാരിൻ്റെ ന്യായവാദം. പക്ഷേ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന തരത്തിലേക്കാവുന്നത് അഭിലഷണീയമല്ല. ബജറ്റിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്ന മറ്റൊരു വിഷയം യുവജനങ്ങൾ സംസ്ഥാനം വിടുന്നതിനെക്കുറിച്ചാണ്. ഒരു വിദ്യാർത്ഥിയുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് തന്നെ 50,000-ത്തിലധികം രൂപ സർക്കാർ ചെലവഴിക്കുന്നു എന്നാണ് കണക്ക്. എന്നാൽ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞ് നമ്മുടെ യുവജനങ്ങൾ സംസ്ഥാനം വിട്ടുപോകുന്നു. അവർ വിദേശങ്ങളിലേക്ക് പോകുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അവരുടെ സേവനം നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവർ
അമേരിക്കയിലും കാനഡയിലേക്കുമൊക്കെ കുടിയേറുന്നവരുടെ വരുമാനവും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അത് സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. എങ്ങനെ യുവജനങ്ങളെ സംസ്ഥാനത്ത് തന്നെ പിടിച്ചു നിർത്താം എന്ന് പറയുന്നു എന്നുള്ള ആശയത്തിന് കാര്യമായ കർമ്മ പദ്ധതികളൊന്നും ബജറ്റിൽ കാണുന്നില്ല. ആശങ്ക പ്രകടിപ്പിക്കുന്നതല്ലാതെ പരിഹാര മാർഗങ്ങൾ ഇല്ല. കാർഷിക മേഖലയ്ക്ക് 971.71 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഇതിൽ 156.3 കോടി രൂപ കേന്ദ്രവിഹിതമാണ്. വിളപരിപാലനത്തിന് 732.46 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. മദ്യത്തിൻ്റെ വിലയിലും സർക്കാർ വീണ്ടും വർധനവ് വരുത്തിയിരിക്കുന്നു. അടുത്തിടെ മദ്യവില വർദ്ധിപ്പിച്ചതായിരുന്നു. എങ്കിലും ഇപ്പോൾ 10 മുതൽ 40 രൂപ വരെയുള്ള വർധനവാണ് ഒരു കുപ്പി വിദേശ മദ്യത്തിന് മേൽ വരുത്തിയിരിക്കുന്നത്. വരുമാന വർധനവിന് സമൂഹത്തിലെ ദുർബലരും സാധാരണക്കാരും ഇടത്തരക്കാരുമായ ജനങ്ങളെ പിഴിയുന്ന ഒരു ബജറ്റ് എന്ന് ആക്ഷേപിച്ചാൽ പോലും അധികമാവില്ല. പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴുള്ള പ്രഖ്യാപനം. കേരളത്തെ ഒരു സമരമുഖത്തേക്ക് തള്ളിവിടാൻ പര്യാപ്തമായിരിക്കുകയാണ് ബജറ്റ്. റബ്ബർ കമ്പനികളുടെ ടയർ ലോബിയുടെ ചൂഷണത്തിൽ നിന്നും സംസ്ഥാനത്തെ റബ്ബർ കർഷകരെ രക്ഷിക്കുന്നതിനായി പ്രഖ്യാപിച്ച റബ്ബർ കമ്പനിക്ക് 20 കോടി രൂപ മാത്രമാണ് നീക്കിവെച്ചിരിക്കുന്നത്. റബ്ബർ കമ്പനിയുടെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഊർജിതമാകുമെന്ന് കരുതാൻ വയ്യ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 574.5 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. സാമൂഹ്യ പെൻഷനുകൾ വർദ്ധിപ്പിക്കും എന്ന് കരുതിയിരുന്ന സ്ഥാനത്ത് അതേക്കുറിച്ച് ബജറ്റിൽ ഒന്നും തന്നെ പറയുന്നില്ല. 2955 കോടി രൂപയുടെ അധിക വിഭവ സമാഹരണമാണ് ബജറ്റിൽ ലക്ഷ്യം വയ്ക്കുന്നത്. 135,418.67 കോടി രൂപയുടെ റവന്യൂ വരവും 159,360.91 കോടിയുടെ റവന്യൂ ചെലവുമാണ് ബജറ്റിൽ വിഭാവന ചെയ്യുന്നത്. അതായത് 23,942.24 കോടി രൂപയുടെ കമ്മി. വൻതോതിൽ വായ്പയെടുത്ത് സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും അടക്കം കൊടുക്കേണ്ട അവസ്ഥയിലെത്തിച്ചേർന്ന സംസ്ഥാന സർക്കാർ വൻതോതിൽ കടമെടുത്ത് പെൻഷനും ശമ്പളവും അടക്കം നൽകേണ്ട അവസ്ഥയിലായിരിക്കുന്ന സംസ്ഥാന സർക്കാർ കുറുക്കുവഴിയായാണ് ഇക്കുറി പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെ കണ്ടത് എന്ന് കരുതണം. തീർച്ചയായും ഈ ബജറ്റ് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുമെന്നതിൽ സംശയമില്ല. ജനരോഷമുയരുമെന്നതിൽ സംശയമില്ല. ഭരണകക്ഷിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം എന്നുള്ള അവസ്ഥയിലുമാണ്.